നമസ്തേ ചിൽഡ്രൻ. ഇന്ന് ഞാനൊരു വാട്ടർ ബേഡിനെയാണ് വരച്ച് പഠിപ്പിക്കുന്നത്. വാട്ടർ ബേഡ് എന്ന് വെച്ചാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പെലിക്കൻ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പെലിക്കനെ വരച്ച് പഠിപ്പിക്കാം, പിന്നെ ഞാൻ കളറിലും പഠിപ്പിക്കാം. നന്നായിട്ട് വരച്ച് പഠിക്കുക. ഈ ആഴ്ചയുടെ പ്രത്യേകത അറിയാമല്ലോ, ചിൽഡ്രൻസ് ഡേയും ദീപാവലിയുമാണ്. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ദീപാവലി ആശംസകൾ, ഒപ്പം തന്നെ ശിശുദിന ആശംസകൾ. നമുക്ക് ആദ്യം ഒരു ചെറിയ സർക്കിൾ ഉപയോഗിക്കാം. ഓക്കെ, ഇനി ഒരു വലിയ സർക്കിൾ, സർക്കിൾ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഓവൽ ഷേപ്പ്. സാധാരണ ബേർഡ്സ് വരയ്ക്കാനുള്ളൊരു സൗകര്യമാണിത്. ഏറ്റവും നല്ല ടെക്നിക്ക് എന്ന് പറയുന്ന സർക്കിൾ ഉപയോഗിച്ച് വരയ്ക്കുന്നത്. ഇനി നമുക്ക് ആ ചെറിയ സർക്കിളിനെയും വലിയ സർക്കിളിനെയും തമ്മിൽ കണക്ട് ചെയ്യാം. അതാണതിൻ്റെ കഴുത്ത്. വളരെ എളുപ്പത്തിന് വരയ്ക്കാൻ പറ്റും നമുക്കിത്. ഈ സർക്കിൾ ഉപയോഗിച്ച് വരയ്ക്കുന്നതിന് ഇതിനേക്കാൾ ഈസി ആയിട്ട് നമുക്ക് ഒരു ബേർഡ്സിനെ വരയ്ക്കാൻ പ്രയാസമാണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു വഴിയാണ് സർക്കിൾ ഉപയോഗിച്ച് നമ്മളൊരു ബേർഡിനെ വരയ്ക്കുന്നത്. അത് ഏതുതരം പക്ഷിയായാലും സൗകര്യപ്രദമാണ് ഞാൻ സർക്കിൾ ഉപയോഗിച്ച് വരയ്ക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടി അത് വരയ്ക്കുകയാണ്. ചെറിയ സർക്കിള്, സർക്കിളല്ല, ഒരു ഓവൽ ഷേപ്പാണത്. അതിൻ്റെ ചുണ്ട് നമുക്ക് വരയ്ക്കാം. പെലിക്കൻ്റെ ചുണ്ടിന് നല്ല പ്രത്യേകതയാണ്. നമ്മൾ സാധാരണ കാണുന്ന ബേർഡിൻ്റെ ചുണ്ടല്ല പെലിക്കന്. ഒല്ലു വളരെ വലിപ്പം കൂടിയ ഒരു പ്രത്യേകതരം ചുണ്ടാണ് പെലിക്കനുള്ളത്. പെലിക്കനെ മറ്റ് പക്ഷികളിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന ഒരു പ്രത്യേകതയും അതിൻ്റെ ആ ഒരു ചുണ്ട് തന്നെയാണ്. ഇതൊരു വാട്ടർ ബേഡാണല്ലോ. ഇനി നമുക്ക് ആ ചെറിയ സർക്കിളിനെയും ഈ ഓവൽ ഷേപ്പ് വലിയ സർക്കിളും തമ്മിൽ കണക്ട് ചെയ്യാം, യോജിപ്പിക്കാം. ഇനി നമുക്കതിൻ്റെ വാല് വരയ്ക്കാം. ചെറിയ വാലാണ് ഓ പെലിക്കാനുള്ളത്. എൻ്റെ തലയുടെ ബാക്കിലൊരു പൂ പോലെ, പൂവെന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെ ചെറിയ രോമങ്ങൾ അതിൻ്റെ ഇങ്ങനെ വിടർന്ന് നിൽപ്പുണ്ട്, ചെറുതായിട്ട്. അത് വരയ്ക്കാം. ഇനി നമുക്കൊരു കണ്ണ് വരയ്ക്കാം. കാല് വരയ്ക്കാം. സിമ്പിളാണ് വളരെ. എല്ലാ പക്ഷികളുടെയും കാലൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഇതൊരു താറാവിൻ്റെ അല്ലെങ്കിൽ വാട്ടർ ബേർഡൊക്കെ പൊതുവേ ഉള്ള ഒരു കാലിൻ്റെ സവിശേഷത തന്നെയാണ് പെലിക്കനും ഉള്ളത്. ഓക്കെ, ഇനി നമ്മളിതിനെ ഒന്ന് മോഡിഫൈ ചെയ്താൽ മതി. നല്ല സ്റ്റൈലായിട്ട് നമുക്ക് ഒരു നല്ല പെലിക്കനെ വരച്ചെടുക്കാൻ പറ്റും, കളർ ചെയ്യാം. ഒന്ന് മോഡിഫൈ ചെയ്യണം, അതിൻ്റെ ചിറകൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ. നിങ്ങൾ പെലിക്കൻ പടങ്ങൾ കിട്ടും, നിങ്ങൾ എവിടെയെങ്കിലും നോക്കിയാൽ പെലിക്കൻ പക്ഷിയുടെ പടം കിട്ടും, അതൊക്കെ നോക്കി വരച്ച് പഠിച്ചാൽ മതിയാവും. എന്തായാലും പെലിക്കനെ എങ്ങനെ വരയ്ക്കാമെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. വളരെ സിമ്പിളായിട്ടാണ് പഠിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളത് നോക്കി വരച്ച് പഠിക്കണം. രണ്ട് സൈഡിലേക്ക് നോക്കിയിരിക്കുന്ന പെലിക്കനെയാണ് ഇനി നമ്മൾ വരയ്ക്കുന്നത്. സർക്കിളൊന്നും ഉപയോഗിക്കുന്നില്ല, നേരിട്ട് ആ പെലിക്കനെ വരയ്ക്കുകയാണ്. കുറേ തവണ നമ്മളിങ്ങനെ വരച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വളരെ സിമ്പിളായിട്ട് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് പെലിക്കനെ വരയ്ക്കാൻ പറ്റും. പെലിക്കനെ എന്നല്ല, നമുക്ക് എല്ലാ പക്ഷികളെയും എല്ലാ ജന്തുക്കളെയും ജീവജാലങ്ങളെയും നമുക്ക് വളരെ പെട്ടെന്ന് വരയ്ക്കാൻ പറ്റും. നമ്മൾ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം, വർക്ക് ചെയ്യണം. നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും നോക്കിയിരിക്കുന്ന രണ്ട് പെലിക്കനെയാണ് ഇവിടെ വരയ്ക്കുന്നത്.
ചുണ്ട് വരച്ചു. ഇനിയിപ്പോൾ അതിൻ്റെ ചിറക് ഭാഗം കുറച്ച് നമ്മൾ പെന്നുകൊണ്ട് വരയ്ക്കുന്നതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. പെൻസിൽ നിങ്ങളെപ്പോഴും പെൻസിൽ കൊണ്ട് വരച്ച് പഠിക്കണം, അതാണ് സൗകര്യം. പെൻസിൽ കൊണ്ടാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അത് റൈസ് ചെയ്ത് കളയാൻ കഴിയും. നമുക്ക് കുറച്ച് ഷെയ്ഡ് ചെയ്യാം, പെന്നുകൊണ്ടുള്ള ഷെയ്ഡിങ് ആണ്. കളർ പെൻസിലൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് വരയ്ക്കാൻ പറ്റും. കളർ പെൻസിലോ വാട്ടർ കളറോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് വരയ്ക്കാൻ പറ്റും നല്ല കളർഫുള്ളായിട്ട്. പെലിക്കന് അത്ര വലിയ കളറൊന്നുമില്ല, വളരെ കുറച്ച് കളറേ പെലിക്കനുള്ളൂ. നമ്മുടെ പെലിക്കൻ പൂർണ്ണമായി. രണ്ട് പെലിക്കനാണ് ഇപ്പം വരച്ചത്. നമ്മൾ പിന്നെ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായുള്ള പെലിക്കനെയും വരച്ച് പഠിപ്പിച്ചു. ഇപ്പം ഇടത്തോ റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും നോക്കിയിരിക്കുന്ന രണ്ട് പെലിക്കനെയും വരച്ചിട്ടുണ്ട്. നന്നായിട്ട് നോക്കി വരച്ച് പഠിക്കണം. പെലിക്കനെ വരച്ച് പഠിച്ചാൽ കൊക്കിനെയൊക്കെ വരയ്ക്കാൻ നല്ല എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ഞാൻ ഇനി അടുത്തതായിട്ട് ഒരു പെലിക്കനെ വരച്ച് കളർ ചെയ്യാം. കളർ പെൻസിലാണ് ഉപയോഗിക്കുന്നത്. വാട്ടർ കളറിലും ചെയ്യാൻ പറ്റും, ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. സ്കെച്ച് പെൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ക്രയോൺസ് ഉപയോഗിക്കാം, ഓയിൽ പേസ്റ്റൽസ് ഉപയോഗിക്കാം. ഇവിടെ ഞാൻ കളർ പെൻസിൽ കൊണ്ടാണ് ഈ പെലിക്കനെ വരയ്ക്കുന്നത്. ആദ്യം പെൻസിൽ കൊണ്ടൊരു ലൈറ്റായിട്ട് വളരെ ലൈറ്റായിട്ട് അതിൻ്റെ സ്കെച്ച് ഇടണം, കാരണം എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ നമുക്ക് മാറ്റണ്ടേ. അപ്പം വളരെ ലൈറ്റായിട്ട് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ ഏകദേശം അത് പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് തെളിച്ച് വരയ്ക്കാം. തെളിച്ച് വരച്ചിട്ട് പിന്നെ നമുക്കത് കളർ ചെയ്യാം. Thank you.
എങ്ങനെയുണ്ട് പെലിക്കൻ പക്ഷി ഇവിടെ പൂർണ്ണമായിട്ടുണ്ട്. നല്ല ഞാൻ വളരെ കുറച്ച് കളർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, കളർ പെൻസിലാണ്. നമുക്ക് ശരിക്കും കളർ ഉപയോഗിക്കാൻ പറ്റും, ആ ഒരു പരിസരമൊക്കെ നന്നായിട്ട് വരയ്ക്കാൻ പറ്റും. ഇത് വളരെ കുറച്ച് കളർ ഉപയോഗിച്ചിട്ട് ഉള്ളൊരു പെലിക്കൻ പക്ഷിയാണ് വരച്ചിരിക്കുന്നത്. നിങ്ങൾ നന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ശരിയാണ്.